ഇതൊക്കെ എനിക്ക് കിട്ടുന്ന അവസരമാണ് തേക്കാൻ വേണ്ടി, കരി തേക്കാൻ വേണ്ടി. സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കീർത്തി എന്ന് 30 ചെറിയ കഷ്ണങ്ങളിലെ പേരെഴുതുന്നുണ്ട്. അതുപോലെ അജി എന്ന് ഇതേപോലെ ഒരു 30 പീസിൽ പേരെഴുതിയാണ് നറുക്കെടുക്കുന്നത്. അതിന് നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. എഴുതി കംപ്ലീറ്റ് ചെയ്ത് ഈ കിണ്ണത്തിലോട്ട് ആക്കി വെക്കാം. അത് ഈ പാത്രത്തിൽ ഇടുന്നത്. അങ്ങനെ എല്ലാ തുണ്ടും കൂടെ അതിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നറുക്കെടുക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിലോട്ട് പോകാം. ഇതാണ് നറുക്കെടുക്കുന്ന തുണ്ട്. അടുത്തിരിക്കുന്നത് കരി, പിന്നെ കളർ പൊടി. ഇത്രയും കളർ പൊടിയുണ്ട്. അങ്ങനെ നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഹായ്, നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിം എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ കാണുന്ന കളറൊക്കെ കണ്ടോ? ബാക്കി കുട്ടൻസ് അതിലോട്ട് ഞാൻ പോയി പറഞ്ഞു തരാം എന്തൊക്കെയാന്ന്. നമുക്കിനി ഗെയിമിന്റെ എങ്ങനെയാണ് ഗെയിം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ രണ്ടുപേരുടെ പേരാണ് എഴുതിയിട്ട്, നേരത്തെ കണ്ടില്ലേ പേരെഴുതിയതും, അത്രയും പേരെഴുതിയിട്ടുണ്ട്. ഇനി ഗെയിം എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നറുക്കെടുക്കും. ഇപ്പൊ ഞാൻ നറുക്കെടുത്താലും കീർത്തി നറുക്കെടുത്താലും ആരുടെ പേരാണോ ഇതിൽ വരുന്നത്, ആ പേര്, ഇപ്പൊ എന്റെ പേരാണ് വരുന്നതെങ്കിൽ അവക്ക് കീർത്തിക്ക് ഇതിൽ നിന്ന് കരി എടുത്ത് എന്റെ മുഖത്ത് തേക്കാം. അതാണ് നമ്മുടെ ഗെയിം. അത് തുടരെ രണ്ടുപേര് തുടരെ അടുത്തടുത്ത് വരികയാണെങ്കിൽ ഈ കളർ പൊടിയിൽ നിന്നും എടുത്ത് തേക്കാം. അതാണ് ഗെയിം. അല്ലെ, എങ്ങനെയാണ് ഗെയിം? എനിക്ക് തേക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അപ്പൊ എങ്ങനെയാണ് മനസ്സിലായാലും, അതായത് നമ്മുടെ ഇതില് ആരുടെ പേരാണ് വരുന്നത്, നറുക്കെടുക്കുമ്പോ ആരുടെ പേരാണ് കിട്ടുന്നത്, അവർക്ക് കരി എടുത്ത് തേക്കാം, അവരുടെ മുഖത്ത് തേക്കാം. ഇല്ല, നമ്മുടെ രണ്ടുപേരുടെ പേരാണ്. ഇപ്പൊ നിസ്സാരം, ഞാനാണ് എടുക്കുന്നതെങ്കിൽ എന്റെ പേരാണ് വരുന്നതെങ്കിൽ അവർക്ക് എന്റെ മുഖത്ത് കരി തേക്കാം. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ നറുക്കെടുപ്പ് കണ്ണടച്ച് നീ എന്നെ എടുത്തോ. കിട്ടണേ, ഓപ്പൺ ചെയ്യൂ, ഓപ്പൺ ചെയ്യൂ. ഫസ്റ്റ് നറുക്കെടുപ്പാണ്. ആരുടെ പേരാ നോക്കട്ടെ, ആരുടെ പേരാണ് വരുന്നത് അവരുടെ മുഖത്തേക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് കീർത്തിയുടെ പേരാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോ കരി തേക്കാനുള്ള അവസരം എനിക്കാണ്. എന്റെ പ്രാർത്ഥന എല്ലാം കേട്ടുകൊണ്ട് ഫസ്റ്റ് കരി ഞാൻ തേക്കാണ്. കണ്ടല്ലോ കരി. ഇതാണ് ഇങ്ങനെയാണ് കരി നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഓക്കെ, നെക്സ്റ്റ് ഞാൻ എടുക്കാണ് നറുക്കെടുപ്പ്. കീർത്തിയുടെ പേര് തന്നെ വരണേ. ആ രണ്ടെണ്ണം വന്ന്, അതൊന്നും എന്റെ ആയിരിക്കും, പണി പാളിപ്പോയി. എന്റെ പേരാണ് വന്നത് കേട്ടോ. അജി അങ്ങനെ കുറച്ച് കരി എടുത്തോ. ആ ഓക്കെ, അങ്ങനെ എന്റെ പേർക്ക് പണി കിട്ടി. അടുത്തത് കീർത്തിയുടെ അവസരമാണ്. രണ്ടുപേര് തുടരെ വന്നു കഴിഞ്ഞാൽ കളർ പൊടി ഉണ്ടാക്കാന്നാണ്. അടുത്ത പൊടി എനിക്കാണ് വന്നിരിക്കുന്നത്. ദൈവം, അടുത്ത എന്റെ അവസരമാണ്. എനിക്ക് ഇന്നിപ്പോ അവസരം തരും, നോക്കാം. അത് വീണ്ടും പണി എന്റെ പേരാണ്. എന്നെ പ്രാങ്ക് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഞാൻ വിചാരിച്ചില്ലേ. കളർ പൊടി ഉണ്ടാക്കാം. അപ്പനും വരും ഒരു അവസരം. എല്ലാവർക്കും അവസരം വരും. അടുത്ത ആരെടുക്കും നറുക്കെടുപ്പ്? നിന്റെ അല്ലേ. കിട്ടി കിട്ടി, എനിക്ക് കിട്ടി അവസരം. കിട്ടി കരി തേക്കാം, കരി തേക്കാം. നല്ല തേക്കിട്ട്. ആ ഓക്കെ ഓക്കെ, ഞാൻ എടുക്കാം. വാവ എഴുതി വരുത്തുണ്ടല്ലോ, വാവ വരുത്തുണ്ടത്. ഏ വാവ എഴുതിട്ടുണ്ട്. അതിന് ഏത് തുണ്ടാ നോക്കാം. ഓപ്പൺ 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 ചെയ്യൂ, ഓപ്പൺ ചെയ്യൂ. പണി വാങ്ങി വേണ്ടും, എനിക്ക് തന്നെ പണി കിട്ടി. വെയിറ്റ് 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 വെയിറ്റ്.
ഞാൻ പേരിട്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. കരി എഴുതി കണ്ണെഴുതി. ആ ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് കീർത്തിയുടെ അവസരമാണ്, എടുക്ക്. കിട്ടി കളർ തേക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ആയിട്ട് പേര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കളർ തേക്കാം. ഓം ക്രീം കുട്ടി ചാത്ത ഭൂ ഭൂം. വീണ്ടും കീർത്തിയായിരിക്കണേ. കീർത്തിയാണെങ്കിൽ വീണ്ടും എനിക്ക് പണിയെടുക്കാൻ പറ്റിയ അവസരമാണ്. പക്ഷെ വീണ്ടും പണി പറയും, ഞാൻ തന്നെ സ്വന്തമായിട്ട് പണികൾ വാങ്ങിക്കാണ്. അടുത്ത പേരെടുക്കുകയാണ്. അടുത്ത അവസരം എനിക്ക് വരും, അപ്പൊ ഞാൻ ശരിയായി തരാം. നിന്റെ അവസരം എടുത്തല്ലേ, വീണ്ടും എനിക്ക് എന്റെ മക്കൾ പറ കീർത്തി 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 കീർത്തിക്ക് ഇനി എവിടെ തയ്ക്കാം, പിന്നെ കയ്യിൽ മൈലാജി കൊടുക്കാൻ കയ്യിൽ. ആ ഒരു കൈയായിട്ടുണ്ട്. വീണ്ടും എനിക്കാണ് പണി വരുന്നത്. ഇനി കഥ എനിക്ക് പറ്റിയ അറിയാതിരിക്കാം. ഞാൻ എന്റെ പേര് ഞാൻ തേക്കാതെ പണി എനിക്ക് അറിയുന്നതാ. ഇനി ഇല്ല ഒരു പേരാ നോക്കും, എന്റെ എടുക്കണം എടുക്കണം. അതെ കട്ട് ചെയ്തിട്ടോ. ആരുടെ പേര്? വീണ്ടും കീർത്തി. രണ്ടുപേരല്ലേ, തൊട്ടായില്ലേ? ഇല്ല ഒരിക്കൽ തന്നെ അല്ലേ. ഇനി ആ കൈതാ മൈലാഞ്ചി ഇട്ട് ഇന്ന് മൊത്തം ബ്ലാക്കിൽ മൈലാഞ്ചിയുടെ ആണ്. നെക്സ്റ്റ് ഞാൻ എടുക്കാം. ബാവേ ഒരു തുണ്ട് എടുത്തു. ഇന്ന് എന്റെ പേരെടുക്കരുത്, എന്റെ പേരെടുക്കരുത്. ഇവിടെ ആരുടെ പേരാണ്? കീർത്തി. കീർത്തി കീർത്തിയുടെ പേര് കിട്ടിയിട്ടുണ്ട്. ആ കീർത്തി, ഓക്കെ, ഡബിൾ പേരായിട്ടുണ്ട്. ഓം ക്രീം കുട്ടി ചാത്ത ബൂ ബൂ ബൂം. ഓക്കേ, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് അവസരം ലാസ്റ്റ് കിട്ടിയിട്ടാണ്. അങ്ങനെ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നായിരുന്നില്ല, മറ്റേ ദിലീപിന്റെ സിനിമ ആ നടി വരില്ലേ. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുത്തൻ വീഡിയോയുമായി വരുന്നതായിരിക്കും. പിന്നെ ഇതാരും ദയവ് ചെയ്ത് അനുകരിക്കരുത്, നമ്മളൊരു ഗെയിമിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ കീർത്തി? ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും സപ്പോർട്ട് ചെയ്യുക, വീണ്ടും പുത്തൻ വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.